നിലവിലിപ്പോൾ കേരളത്തിലെ ചൂടേറിയ ചർച്ചാ വിഷയം സ്വർണ്ണക്കടത്ത് കേസും സ്വപ്നയുമാണ്. അതും കഴിഞ്ഞപ്പോൾ പ്രശ്നം വന്നെത്തി നിൽക്കുന്നത് കറുത്ത നിറത്തിലാണ്. വന്നെത്തി എന്നല്ല, പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും ചേർന്ന് ഊതി വീർപ്പിച്ച് കൊണ്ടെത്തിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. മുഖ്യമന്ത്രിയുടെ സുരക്ഷയെ കരുതി കഴിഞ്ഞ ദിവസം കറുത്ത മാസ്ക്, വസ്ത്രങ്ങൾ തുടങ്ങിയവയൊക്കെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വരുന്ന വിശദീകരണം അനുസരിച്ച് അത്തരത്തിൽ ധരിച്ചു വരുന്നവരെ അറസ്റ്റ് ചെയ്യാനുള്ള യാതൊരു ഉത്തരവും നൽകിയിട്ടില്ല എന്ന് തന്നെയാണ്. എന്നാൽ എന്തായാലും വിഷയം കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്ന പ്രതിപക്ഷങ്ങൾ അതങ്ങ് വലുതാക്കി. ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് കെ സുധാകരൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് സുധാകരന്റെ ഒരു പ്രതികരണം. കേരള പോലീസിനോട് എന്ന് പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് തുടങ്ങുന്നത്. തെറ്റ് ചെയ്യുന്നവരെ നിയമത്തിന് മുന്നിലെത്തിക്കാൻ നിയമപരമായ അവകാശമുള്ളവരാണ് നിങ്ങൾ. നാട്ടിലെ സമാധാനവും സ്വസ്ഥതയും ഉറപ്പാക്കേണ്ടവരാണ് നിങ്ങൾ. ആ നിങ്ങൾ തന്നെ ജനങ്ങളോട് തെറ്റ് ചെയ്യാൻ ഇറങ്ങിയാൽ പരാജയപ്പെടുന്നത് നിയമവാഴ്ചയാണ്, ജനാധിപത്യമാണ്. രാജ്യദ്രോഹ കുറ്റാരോപിതനായ ഒരാളെ സംരക്ഷിച്ചു പിടിക്കാൻ എന്ത് വൃത്തികേടിനും കേരള പോലീസ് കൂട്ടുനിൽക്കരുത്. പോലീസ് സേനയിലെ നല്ലൊരു വിഭാഗവും ന്യായത്തിന് വേണ്ടി നിൽക്കുന്നവരാണെന്നതിൽ ഞങ്ങൾക്ക് തർക്കമില്ല. പക്ഷേ CPMന് വേണ്ടി വിടുവേല ചെയ്യുന്നവരും നിർഭാഗ്യവശാൽ ആ കൂട്ടത്തിലുണ്ട്. പിണറായി വിജയൻ എന്നൊരു ഭീരുവിന്റെ സ്ഥലകാലബോധമില്ലാത്ത ഉത്തരവുകൾ അതുപോലെ നടപ്പാക്കാൻ ഇറങ്ങിയാൽ പോലീസ് ജനങ്ങൾക്ക് മുന്നിൽ അപഹാസ്യരായി പോകും. സമരം ചെയ്യുന്ന സ്ത്രീകളെ സൈബറിടങ്ങളിൽ ക്രൂരമായി അപമാനിക്കുന്ന CPM പ്രവർത്തകർക്കെതിരെ കണ്ണടയ്ക്കുന്ന പോലീസ്, കറുത്ത മാസ്ക് ധരിക്കുന്നവരെ, കറുത്ത വസ്ത്രം ധരിച്ചവരെയൊക്കെ അടിച്ചുടിക്കുന്നത് ഏത് നിയമത്തിന്റെ ഭാഗമായാണ്? യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ റോഡുകൾ അടച്ചിടുന്നതും പൊതുജനങ്ങളെ അകാരണമായി വഴി തടയുന്നതും ആർക്ക് വേണ്ടിയാണ്? എന്ത് നീതിയാണ് നിങ്ങൾ നടപ്പിലാക്കുന്നത് എന്നൊക്കെയാണ് പ്രസിഡന്റിന്റെ വലിച്ചു നീട്ടിയ പോസ്റ്റ്. കുഴപ്പമില്ല, അധ്യക്ഷൻ തന്നെ വിഷമം കരഞ്ഞു തീർക്കുന്നു, അത്രയുള്ളൂ. പക്ഷേ ഒരു കാര്യം ഒന്ന് ഓർത്താൽ നല്ലത്, നിങ്ങളുടെ വയനാട് പ്രധാനമന്ത്രി രാഹുൽ ഗാന്ധി MP ആണ്ടിലൊരിക്കൽ സ്വന്തം പ്രജകളെ കാണാൻ വരുമ്പോൾ ഒരുക്കുന്ന സുരക്ഷ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത്? പിണറായി വിജയൻ കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഈ സുരക്ഷയുടെ ആവശ്യമുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് സുരക്ഷ ഒരുക്കിയതും. അതിൽ ഇത്ര കിടന്ന് വിഷമിച്ചിട്ടും പരാതി പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. പിന്നെ പൊതുജനങ്ങളെ വഴി തടഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞല്ലോ, മാസങ്ങൾക്ക് മുൻപ് പെട്രോൾ വില വർധനയിൽ പ്രതിഷേധിച്ച് നിങ്ങൾ നടു റോഡിൽ നടത്തിയ സമരം എന്ന അഴിഞ്ഞാട്ടം എന്തായിരുന്നു? പൊരുവേലത്ത് കുട്ടികളും രോഗികളും അടക്കമുള്ളവരെ തടഞ്ഞു നിർത്തി കാട്ടിക്കൂട്ടിയത് പിന്നെ വഴി തടയലല്ലായിരുന്നോ? അന്ന് എത്ര പേർ ബുദ്ധിമുട്ടിയത് കാരണം? എന്നിട്ട് പിന്നെ ഇതിനെ ന്യായീകരിക്കാൻ നാണമുണ്ടോ? പിന്നെ മറ്റൊരു കാര്യം കൂടെ, പണ്ട് കറുത്ത ഷർട്ട് ധരിച്ച് ഉമ്മൻചാണ്ടിയുടെ യോഗസ്ഥലത്ത് നടന്നുപോയ സഖാവിനെ അറസ്റ്റ് ചെയ്ത സംഭവം ഇവിടെ ഉണ്ടായിട്ടുള്ളത് നിങ്ങളൊന്ന് ഓർത്താൻ നല്ലത്. അന്ന് കറുപ്പ് വസ്ത്രം ധരിച്ച് ചില സഖാക്കൾ ഇവിടെ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അന്ന് മാസ്ക് ഉണ്ടായിരുന്ന കാലമല്ല, പക്ഷെ കറുത്ത മാസ്ക് പോലീസ് വിലക്കി എന്ന് വിലപിക്കുന്നവർ ഒന്നോർക്കണം. കറുത്ത ഷർട്ട് ധരിച്ചവരെ ചാണ്ടിയുടെ പോലീസ് വേട്ടയാടിയ കാലം ഉണ്ടായിരുന്നു ഇവിടെ. എന്തായാലും സുധാകരൻ കിടന്ന് രോദനം പ്രകടിപ്പിക്കുന്നതിലൊന്നും തെറ്റില്ല. പക്ഷെ ഒന്ന് പുറകോട്ട് കൂടി ചിന്തിക്കുന്നതും എന്തുകൊണ്ടും ഈ ഒരു അവസരത്തിൽ നല്ലതായിരിക്കും.